ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മാഷീസ് വ്ളോഗ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഈ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, 1 കിലോ ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, 4 വലിയ സവാള, 1 തക്കാളി, 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 1 മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ്, പെരിഞ്ചീരകം, ഏലക്ക, കുരുമുളക്, പട്ട, ഗ്രാമ്പു, തക്കോലം, വറ്റൽമുളക്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ്, ഓയിൽ, കുറച്ച് കറിവേപ്പിലയും പുതിനയിലയും, 1 ടേബിൾസ്പൂൺ തൈര്. ഇവയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് ആദ്യം കുക്കർ സ്റ്റൗവിൽ വെച്ച് കുക്കർ ചൂടാകുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് തന്നെ ചേർക്കണം, ചതച്ചെടുക്കരുത്. വെളുത്തുള്ളി അരിഞ്ഞത് ഈ പാകത്തിന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 വറ്റൽമുളകാണ് എടുത്തത്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് 1 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 വിസിൽ വന്നിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി, നമ്മൾ തുറന്നിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ 1 വിസിൽ വരുന്നത് വരെയേ കുക്കറിൽ വെയിറ്റിട്ട് വെക്കാവൂ, അല്ലെങ്കിൽ വെന്തു പോകും. നമ്മുടെ സ്പൈസസ് നമുക്കിത് ചൂടാക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ചിക്കൻ കറി വെക്കുന്നതിന് ഡയറക്റ്റ് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മസാലകളൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിം ആയിരിക്കണം, മസാലകൾ കരിഞ്ഞു പോകരുത്.
ഇത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ഒരു 1.5 teaspoon ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇത് ഈ മസാലയും കൂടിയായിട്ട് ചേർന്ന് വറുത്ത് ഇത് മണം വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടോ, മസാല പാകത്തിന് ചൂടായിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല. ഇതൊന്ന് ലൂസായി വരും അതിൻ്റെ പാകമാകുമ്പോഴേക്കും, അപ്പോൾ നമുക്ക് മനസ്സിലാകും. കണ്ടോ, നല്ല മണം വരുന്നുണ്ട് മസാലയുടെ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചിക്കനിലേക്ക് നമുക്ക് ഈ മസാലകൾ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ചിക്കൻ അധികം വെന്തിട്ടില്ല, ഒരു വിസിലല്ലേ വന്നിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ മസാല ചേർത്ത് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ചെറു ചൂടുവെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ഇളക്കിയതിന് ശേഷം വെയിറ്റ് മാറ്റി ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടി വേവിക്കണം. ദേ കണ്ടോ, ചിക്കൻ്റെ വേവ് പാകമാകുന്നതുവരെ വേവിക്കണം. ഇതിലേക്ക് കറിവേപ്പിലയും പുതിനയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം 1 tablespoon തൈര് ചേർത്ത് കൊടുക്കാം. കണ്ടോ, തൈര് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം കൂടി ലോ ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.